മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇനി നമുക്ക് അധികം സമയമൊന്നും ബാക്കിയില്ല. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. യെസ്, എന്ത് ചെയ്യും മിസ്, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ പഠിച്ചു തീരാത്തതായിട്ട്. യെസ്, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന എല്ലാവരുടെ അടുത്തുമാണ് മിസ് പറയാനുള്ളത്. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. യെസ്, അതായത് മിസ് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്? കാരണം നമ്മളിങ്ങനെ കുറേ വട്ടം നിങ്ങളോട് മിസ് പണ്ട് മുതലേ പറയാറുണ്ട്, ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്യരുത്, മക്കളെ അടിപൊളിയായിട്ട് കാണണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അപ്പോൾ അന്നേരം മിസ് പറഞ്ഞു, പിന്നെ വീണ്ടും ദേ ഇപ്പോൾ മിസ് പറയുകയാണ്, കുഴപ്പമില്ല സാറില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അല്ലെ ഫ്ലോസ് ഒക്കെ വന്ന് എന്നാണെങ്കിലും എന്താണ് കുഴപ്പമില്ല, ഇനി ആയാലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ മിസ് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഇനിയും നിങ്ങളെ കാത്തിട്ട് ഒത്തിരി ഒത്തിരി ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സസ്സെങ്കിലും മിസ് ചെയ്യാതെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നല്ല അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കുറേ പേര് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും, അയ്യോ മിസ് എനിക്ക് ഈ 20 ഡേ സ്റ്റഡി ചാലഞ്ച് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചില്ല, അപ്പോൾ ഞാനതിൽ അല്ലെ ഞാനതിൽ ഫ്ലോപ്പായിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, എനിക്കത് ചാലഞ്ച് ചെയ്യാൻ അല്ലെ അതൊക്കെ മുങ്ങിപ്പോയി മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവരോടാണ് മിസ്സിന് പറയാറുള്ളത്, ഒരു കാരണവശാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുള്ള് സെറ്റാക്കി തരാനായിട്ട്, നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും ഫുള്ള് സെറ്റാക്കി തരാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാ ദിവസവും നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ടീച്ചേഴ്സും ഓരോ ദിവസവും ലൈവിൽ വരുന്നത്. അപ്പോൾ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡയറക്റ്റായിട്ട് ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഡൗട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മിസ്സേ ഇങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നി, ഡയറക്റ്റായിട്ട് ചോദിച്ചോ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ എല്ലാം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഒരു ചാപ്റ്റർ മനസ്സിലാക്കി എടുക്കാം, അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ മിസ്സിനൊരു കാര്യം പറയാനുണ്ട്, എല്ലാ മക്കളും നന്നായിട്ട് തന്നെയാണ് ഇതുവരെയുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തത്. അതായത് കുറച്ച് പേർക്ക് മാത്രമാണ് ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെ, ചിലപ്പോൾ കുറച്ചൊരു കുഞ്ഞു മടിയുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വയ്യാത്തതുകൊണ്ട്, അങ്ങനെ പല പല ഇഷ്യൂസ് കൊണ്ടായിരിക്കും പലർക്കും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാതെ പോയിട്ടുണ്ടാവുക. പക്ഷേ ഇതുവരെ അറ്റൻഡ് ചെയ്ത നമ്മുടെ എല്ലാ മക്കളും 1 ഫുൾ സെറ്റാണ്. കാരണം നമ്മുടെ അടുത്ത് എല്ലാ ടീച്ചേഴ്സും പറയാറുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് ഓരോരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ വളരെ വളരെ നല്ല ആവേശത്തോടു കൂടെ ചാടിച്ചാടി എല്ലാവരും ആൻസറൊക്കെ പറയുന്നു. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും 1 ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിൽ മിസ്സിന് ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും എന്ത് വേണം, ഇനിയും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, നല്ല മക്കളായിട്ട് തന്നെ ക്ലാസ്സിലൊക്കെ വരാം, അടിപൊളിയായിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആൻസറൊക്കെ ചെയ്യുക. ഇനി ക്രിസ്മസ് എക്സാമിൻ്റെ പേടിയൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സസൊക്കെ മിസ്സായി പോയി എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അധികം കാര്യമൊന്നും ആലോചിക്കുക, അതായത് ഇത് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിലുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഇതൊന്നും നിങ്ങൾക്ക് ആലോചിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ലേ. കാരണം എന്താ, നിങ്ങൾ ക്ലാസ് അങ്ങോട്ട് കണ്ടാൽ മാത്രം മതി, ബാക്കി ഏതൊക്കെ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇതെല്ലാം അത് നോക്കേണ്ട കാര്യം എന്തായിട്ടു നമ്മുടെ ടീച്ചേഴ്സ് ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തരേണ്ട കാര്യം നമ്മൾ ഏറ്റു, നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ റെഡിയാണോ, പക്കാ സെറ്റാണോ? അപ്പോൾ അങ്ങനെ റെഡി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദേ ഇനിയുള്ള ക്ലാസ്സസ് മിസ് എന്ത് മിസ് പറയുകയാണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആഴ്ചത്തെ ടൈം ടേബിൾ മിസ് പറഞ്ഞുതരാം. മൺഡേ നിങ്ങൾക്കുള്ളത് ലിവിങ് ഇൻ ഹാർമണി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ദെൻ ട്യൂസ്ഡേ നിങ്ങൾക്ക് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണുള്ളത്. ദെൻ വെനസ്ഡേ ഇംഗ്ലീഷ് എന്ന ചാപ്റ്ററാണുള്ളത്. ദെൻ തേഴ്സ്ഡേ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, ബേസിക് സയൻസിലെ ചാപ്റ്ററാണ്. ദെൻ ഫ്രൈഡേ സോഷ്യൽ സയൻസിലെ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ദെൻ സാറ്റർഡേ നിങ്ങൾക്ക് ഡെസിമൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും പഠിപ്പിച്ച് തരുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ കുട്ടികളെ എല്ലാവരും അടിപൊളിയായിട്ട് ഇനിയുള്ള ഈ ഒരു ആഴ്ചയുടെ നമ്മുടെ ടൈം ടേബിൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ഓരോ മിസ്റ്റേക്കും ഇനി സംഭവിക്കരുത്. അപ്പോൾ ഇതുവരെ ഇനി ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല മിസ്സേ, കുറച്ചൊക്കെ ഇടയിൽ ഞങ്ങൾക്ക് ക്ലാസ് മിസ്സായിപ്പോയി എന്നൊന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. ഓക്കെ, എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ഇനിയുള്ള ക്ലാസ്സസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി, നമുക്ക് ശരിയാക്കിയെടുക്കാം. ഓക്കെ, ഒന്നും കണ്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ള മിസ്സിന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ ഇനിയുള്ള ക്ലാസ്സസ് ഓരോന്നും അടിപൊളിയായിട്ട് കാണൂലേ. റെഡി ആണല്ലോ, അപ്പോൾ നിങ്ങൾ റെഡി ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാറില്ല, നമ്മൾ ഫുൾ സെറ്റാണ്, കറക്റ്റാക്കി ഡബിൾ പവറിൽ നമ്മുടെ എക്സാമിന് ഫാമിലി റെഡിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മറക്കാതെ ഇനിയുള്ള ഓരോ ദിവസത്തെ ലൈവ് എല്ലാ ദിവസവും രാത്രി കൃത്യം 7 മണിക്ക് അലാറം വെച്ചോ, എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് നമ്മളിവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.